നമസ്കാരം, എൻ്റെ പേര് ടോമി കിരിയാന്തൻ. സുഗമാണോ ദാവീദ് എന്ന മൂവിയുടെ പ്രൊഡ്യൂസറാണ്. എൻ്റെ കഥയും ഞാനാണ് എഴുതിയിരിക്കുന്നത്. ഡയറക്ടർ വന്നാണ് എന്നെ പരിചയപ്പെട്ടതും. അപ്പം ഇങ്ങനെ കുറേ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു ചെറിയൊരു സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം നല്ലൊരു കഥാകൃത്തിനെ കണ്ടുപിടിച്ചു, അദ്ദേഹത്തിന് പോയി കഥ കേൾപ്പിച്ചു, എന്നെ അവിടെ നിന്ന് വിളിച്ചു, അങ്ങനെ അത് ചെയ്യാം എന്ന് പറഞ്ഞ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ ഒരു കഥ ഇത്രയും വലിയ തിരക്കഥാർത്ഥത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു ഒരു 1.5 കോടി രൂപേൻ്റെയും നമുക്ക് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പം ഞാൻ വർക്കൗട്ട് ചെയ്തപ്പോൾ ഒരു 19 ലക്ഷം രൂപയ്ക്കാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം എൻ്റെ ആരോടും കടം ചോദിക്കാതെ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ചേട്ടൻ, ഒരു ബന്ധുവല്ല, നല്ലൊരു അയലന്തരം, ഒരു നല്ല കൊടീശ്വരനാണ് ചേട്ടൻ, ബിസിനസ്സുകാരനാണ്. അങ്ങനെ ചേട്ടനെ ഇപ്പോൾ അന്വേഷിച്ചു, ചേട്ടനെ കണ്ട് സംസാരിച്ചു. 2 ദിവസം കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞു, എടാ നിനക്ക് എന്നെ 1 കോടി രൂപ തരാം, നീ ചെയ്യുന്നതാണ്. എന്നുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് പുള്ളി. പക്ഷെ അങ്ങനെ പറഞ്ഞു 1.5 കോടി രൂപ ചെയ്യാം. അങ്ങനെ എൻ്റെ വർക്കൗട്ടിലൊക്കെ നടന്നു, അങ്ങനെ കൊണ്ട് തുടങ്ങി. പൂജ തുടങ്ങി ഇത് ഷൂട്ട് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇന്ന് പിന്മാറിയത്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം, ഇതെങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഞാൻ ഈ സിനിമ ഇങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് ഭയങ്കര സന്തോഷം, ഒത്തിരി കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ഉണ്ടാകും. എൻ്റെ വിഷമം കൊണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞ് പേടിക്കേണ്ട, നീ നടത്തുന്നത് നിനക്ക് സഹായിക്കാനുണ്ട്. എല്ലാവരും, എൻ്റെ സഹോദരങ്ങളും കൂട്ടുകാരും നാട്ടുകാരൊക്കെ പലരും കൂടി ചോദിച്ചു തന്നവരാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു നല്ലൊരു കൊച്ചു കഥയാണ്, ഒരു നല്ലൊരു കുടുംബകഥയാണ്, അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തു. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ 28 ദിവസത്തെ ഷൂട്ട് കൊണ്ട് തീരുമെന്ന് പറഞ്ഞ് 38 ദിവസമായി. 1.5 കോടി എന്നുള്ളത് തിയേറ്ററിലെത്തിയപ്പോൾ 2.32 കോടി രൂപയായി. അപ്പോഴും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എല്ലാവരും സഹായം കൊണ്ട് സിനിമ ഇറങ്ങിക്കുമ്പോൾ തിരിച്ചു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭാഗ്യക്കേട് കൊണ്ടാണോ എന്താണെന്നറിയില്ല, സിനിമ നമ്മൾ ഉദ്ദേശിച്ചൊരു ഓടിയില്ല. ഒന്നാമതേ 3 മാർച്ച് പരീക്ഷയുടെ സമയത്ത് ഇറക്കിയത്. പിന്നെ മൊത്തത്തിൽ സാമ്പത്തിക മാന്ദ്യമുള്ള സമയമായിരുന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചുമല്ല സിനിമ ഓടിയില്ല. സിനിമ പരാജയപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് പ്രശ്നങ്ങളായി. സാറ്റലൈറ്റിൻ്റെ പ്രശ്നം, സാറ്റലൈറ്റ് ഉറപ്പായിട്ട് മേടിച്ചാലാന്ന് ഇത്ര രൂപയൊക്കെ എൻ്റെ ഓഫർ ചെയ്ത ആളുകളാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും മാറാൻ തുടങ്ങി, എല്ലാവരും മാറി. പക്ഷേ എന്തിനാവേ ഒത്തിരി നഷ്ടത്തോടുകൂടി എല്ലാം സിനിമ ഇറങ്ങി. ഒത്തിരി പേര് വിളിച്ച് നല്ല സിനിമയെന്ന് പറഞ്ഞു, എന്നാലും ഒരു ബിസിനസ് ചെയ്തൊരു സിനിമ ആയില്ല. സാമ്പത്തികമായിട്ട് ഒത്തിരി മോശം വന്നു. അപ്പോൾ ഭയങ്കര ഒരു ദുഃഖത്തിലായിപ്പോയി, സിനിമ ഇങ്ങനെ ആയിപ്പോയല്ലോ. പിന്നെ എൻ്റെ സാമ്പത്തികം പറയുകയാണെങ്കിൽ സത്യം പറയുകയാണ്, എൻ്റെ വീട് വിൽക്കേണ്ടി വന്നു, എൻ്റെ സ്ഥലം വിൽക്കേണ്ടി വന്നു, എല്ലാം വിൽക്കേണ്ടി. ഇനിയും കുറച്ചുകൂടി ബാധ്യതകളുണ്ട്, സത്യത്തിലുണ്ട്. അത് പണിയെടുത്ത് വീടണം, എല്ലാവരും കൊടുക്കണം. ഇനി കൂടുതൽ എൻ്റെ സ്വന്തം കണ്ട രക്തബന്ധങ്ങളാണ് ഉള്ളത്, പുറത്ത് കുറച്ച് പേരേ ഉള്ളൂ, എല്ലാവരും കൊടുക്കണം. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒന്നിൽ ഈ മേഖലയിൽ നമുക്ക് നല്ല പരിചയം വേണം, ജ്ഞാനം വേണം. കാരണം പൈസ മുടക്കുകയല്ലേ, ഈ പൈസ എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കും? ഇതൊരു ബിസിനസ്സാണ്, ഇതിനകത്ത് ഒത്തിരി ഘടകങ്ങളുണ്ട് സിനിമയിൽ. വെറുതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്നെ പോലെ ഇരിക്കും. അപ്പോൾ എനിക്കൊത്തിരി ദുഃഖങ്ങളുണ്ട്. അപ്പോൾ ആ ദുഃഖങ്ങൾ ഈ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളിപ്പോൾ 2 കോടി രൂപ 3 കോടി രൂപ മുടക്കി, ഇത് നമ്മൾ എങ്ങനെ തിരിച്ചു പിടിക്കും? അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ ലാവിഷ് മണി വേണം, ഇത് പോയാലും എനിക്കിത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വളരെ ക്രൈസിസിൽ നിന്നുകൊണ്ട് ഒരു സിനിമ പിടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടുപോകും. കാരണം ഒരു 10 സിനിമ കഴിഞ്ഞ് 1-2 സിനിമയാണ് വിജയിക്കുന്നത്, ബാക്കി 8 സിനിമയും പരാജയപ്പെടുകയാണ്. അപ്പോൾ ഈ നമ്മളൊരു 2-3 കോടി രൂപയ്ക്ക് സിനിമ പിടിക്കുമ്പോൾ നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്യേണ്ടത് ഈ സിനിമ എങ്ങനെ ഈ പൈസ നമ്മൾ തിരിച്ചു പിടിക്കും. അതിനൊത്തിരി ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോരുത് ഒരിക്കലും പോരുത്, പ്രശ്നത്തിലോട്ട് വരും. ഈ സിനിമയെന്ന് ഉദ്ദേശിക്കുമ്പോൾ എനിക്ക് വളരെ ചെറുപ്പത്തിൽ, അതായത് എനിക്കിപ്പോൾ 54 വയസ്സായ ഒരു, എനിക്ക് തോന്നുന്ന ഒരു 10-35 വർഷം മുമ്പ് ഞാൻ കഥകളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു എൻ്റെ കൂട്ടുകാരോടൊക്കെ. പിന്നെ അതിനുശേഷം ഞാൻ ഒരു 10 വർഷത്തോളം ഗൾഫിൽ ജോലിക്ക് പോയി, പിന്നെ വന്നു, ഞാൻ ഐസ്ക്രീം ബിസിനസ് തുടങ്ങി. അപ്പോഴും എൻ്റെ മനസ്സിൽ കലയാണ്, അങ്ങനെയാണ് ഞാനൊരു ഡയറക്ടറായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹം ഇവിടുത്തുകാരനല്ല, ഇവിടെ വന്ന് വിട്ടാണ്. പക്ഷെ അദ്ദേഹം എന്നോട് ഒത്തിരി ഓഫറുകളാണ് പറഞ്ഞത്, ഒത്തിരി ഓഫറുകളാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിശ്വസിച്ചു പോയി, ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഫീൽഡിലോട്ട് ചെന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലൊക്കെ എല്ലാം മനസ്സിലായി. നമ്മളിപ്പോൾ ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ട്, അപ്പോൾ നമ്മുടെ മിസ്റ്റേക്കിന് എൻ്റെ വഴി എൻ്റെ വലിയ പിഴ, അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഞാൻ പോകുമ്പോൾ ഞാൻ അന്വേഷിക്കണം, ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് ചിന്തിക്കണം. ഇത്രയും പൈസ മുടക്കുമ്പോൾ ഈ പൈസ ഞാൻ എങ്ങനെ പിടിക്കും? അവർ പറയുന്ന വാക്കും നമ്മൾ എടുക്കൽ. എന്നോട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിനോട് വലിയ ആളുകൾ, എൻ്റെ കൂട്ടുകാരും പഞ്ചുകാരും പറഞ്ഞു. ഒരു എൻ്റെ ഏറ്റവും വലിയൊരു കൂട്ടുകാരൻ, വലിയൊരു ഡയറക്ടർ പറഞ്ഞു, ടോമി ചേട്ടാ, ഇപ്പോൾ ടോമി ചേട്ടൻ 25 ലക്ഷം രൂപയിലേ പോയുള്ളൂ, ടോമി ചേട്ടൻ ഈ പ്രോഗ്രാം പ്രൊജക്റ്റ് വിട്ടളയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിൽ സങ്കടം വന്നു, അയ്യോ അങ്ങനെ പറഞ്ഞാൽ. അങ്ങനെ ഞാൻ തിരിച്ച് ക്യാമ്പ് ചെല്ലുമ്പോൾ ഇവരെല്ലാവരോടും ഞാൻ കാര്യം പറഞ്ഞു, അതൊക്കെ അങ്ങനെ പോലെ ടോമി ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാനല്ലേ പറയണം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും, നമ്മുടെ ഫീൽഡിലുള്ള എല്ലാവരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കോട്ടെ, ഇവരൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഒന്നുമില്ല. ഇത് രക്ഷപ്പെട്ടാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മൾ കൂടെ നിൽക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ടാവും. പരാജയപ്പെടുമ്പോൾ ഇപ്പോൾ സംഭവിച്ചാലും എല്ലാവരും ഒഴിവ്, അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് പരാജയത്തിൻ്റെ കൂടെ നിന്നിട്ട് എന്ത് കാര്യം?
ഒരു കാര്യമില്ല അവർക്ക് അടുത്ത നല്ല നല്ല മേഖലയിലേക്ക് പോകാൻ എല്ലാവരും ആഗ്രഹിക്കുള്ളൂ മെയിനായിട്ട് കൊണ്ടുപോയ ആളുകൾ ലാസ്റ്റ് ആയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇതിൻ്റെ പോക്ക് ശരിയാവില്ലെന്ന് അപ്പോൾ തന്നെ എന്തെങ്കിലും കാരണങ്ങൾ ചെറിയ നെഗറ്റീവ് സൈഡ് പറഞ്ഞ് ഒഴിവായി പിന്നെ നമ്മൾ വിളിക്കില്ലല്ലോ അല്ല അവരെ വിളിച്ചിട്ടും കാര്യമില്ല അവർക്ക് ഒരു ഗന്ധമില്ലാത്ത ആളുകളായി നമുക്ക് കൂടുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ആദ്യം വർക്കൗട്ട് വേണ്ടി ഇവർക്ക് അറിയാവോ ഇവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ നമ്മൾ വിശ്വസിച്ചാണ് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു ഒന്നും അറിയാൻ പാടാറുന്നില്ല ബിഗ് സീറോ ആയിരുന്നു അതാ പറ്റിപ്പോയത് നേരെ മറിച്ച് അവർ ഇത്തിരി കഴിവുള്ളവരാണ് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ചാനലായിട്ട് ബന്ധമുള്ള ഇത് കൊണ്ടായിട്ട് എത്ര കാരണം ഒരു കുടുംബാധിയായിരുന്നു ഒറ്റ പരിശീലനങ്ങളില്ലാതെ വളരെ നല്ല രീതിയിൽ ടെക്നീഷ്യൻ സൈഡൊക്കെ നല്ല രീതിയിലാണ് വെച്ചത് എല്ലാവരും അപ്പോൾ ഞാനും വിചാരിച്ചു പാട്ട് ചെയ്ത് കൈതപ്പുറം തിരുമേനി സംഗീതം മോഹൻ സിതാര പാടിയത് ജയേട്ടൻ മധു ജോത്സന നജീം ബഷ അപ്പോൾ നല്ലൊരു പിന്നെ ഇത്രയും കനത്തിലൊരടി കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചില്ല പക്ഷേ ഇത് നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു അടിയായിപ്പോയി അപ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ളൊരു ഇത് എല്ലാവരും ചെയ്തോ പക്ഷെ ചെയ്യുമ്പോൾ വളരെ വർക്കൗട്ട് ചെയ്യണം അഭിനയിച്ചോ കുഴപ്പമില്ല കഥ എഴുതിക്കോ പാടിക്കോ ഒരു ചിലവില്ലല്ലോ പക്ഷെ ഇങ്ങനത്തെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പൈസ എങ്ങനെ തിരിച്ചു പിടിക്കും ഇനി മുഴുവൻ കിട്ടിയില്ലെങ്കിലും 75% കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പണിക്ക് പോകാൻ പാടുള്ളൂ എനിക്ക് ഈ സിനിമ 10% പോലും മുടക്കോല കിട്ടിയിട്ടില്ല സത്യം 10% പോലും എനിക്ക് മുടക്കോല കിട്ടിയിട്ടില്ല അപ്പോൾ അത് നമുക്ക് തുറന്നു പറയേണ്ട കുഴപ്പമില്ല ഇവിടെ നോണം പറഞ്ഞിട്ട് തന്നെ 10% എന്നല്ലാതെ വളരെ കുറവ് പൈസ എനിക്ക് കിട്ടുള്ളൂ കാരണം എല്ലാവരും സാറ്റലൈറ്റ് ആവും സാറ്റലൈറ്റിൽ നിന്ന് മേടിച്ചാലും സാറ്റലൈറ്റിൻ്റെ ബന്ധപ്പെട്ടപ്പോഴല്ലേ സാറ്റലൈറ്റിൻ്റെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കും കുറ്റം നമ്മൾ സ്വയം കഴിക്കാമെന്ന് മാത്രമേ കാരണം മറ്റുള്ളവരോട് നമുക്ക് വിഷമങ്ങളുണ്ട് നമ്മൾ കൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ അവർ ചെയ്തില്ലേ അവർക്ക് എങ്ങനെ തോന്നി ചിലപ്പോൾ അവർ മനഃപൂർവ്വമായിരിക്കില്ല അവരുടെ അറിവില്ലായ്മയും കഴിവില്ലായ്മയായിരിക്കും പക്ഷേ എല്ലാത്തിൻ്റെ റിസൾട്ട് ഗോസ്റ്റ് പ്രൊഡ്യൂസറാണ് അത് പ്രൊഡ്യൂസറിലേക്ക് ചെന്ന് തരുള്ളൂ പൈസ മുടക്കണമെന്ന് ചിന്തിക്കണം ഇതെങ്ങനെ തിരിച്ചു പിടിക്കും അത് അത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇത് അവസാനം കഴിഞ്ഞപ്പോൾ എന്നോട് ഒത്തിരി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഞാൻ ഫിലിം ചേമ്പറിലെ മെമ്പറൊക്കെയാണ് പക്ഷേ അപ്പോൾ അവിടുത്തെ ഒത്തിരി ചേട്ടന്മാരെ എന്നോട് പറഞ്ഞു നിശ്ചയണേക്ക് മുമ്പ് എന്ന് ഇപ്പോൾ ആലോചിക്കേണ്ടത് ഇനി നീ ഇത് നിൻ്റെ വലിയൊരു അനുഭവമായിട്ട് നീ സൂക്ഷിക്കാം പക്ഷേ സുഹൃത്തുക്കളെ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇനിയുണ്ട് കാരണം ഒരു സിനിമ പോളിഞ്ഞു സത്യം നശിച്ചു പക്ഷേ ഒരു സിനിമ നല്ലൊരു സിനിമ അതായത് ജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കൊള്ളാടാം നല്ല സിനിമയുടെ എന്ന് പറയുന്ന സിനിമ പിടിക്കുമെന്ന് മനസ്സിലൊരു ആഗ്രഹമുണ്ടോ അത് പെട്ടെന്ന് ഇങ്ങനെ നടക്കില്ല കാരണം വലിയൊരു മേഖലയാണിത് ദൈവം സഹായിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു സിനിമ പിടിക്കണം എന്ന് വലിയൊരു ആഗ്രഹമാണ് മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം ജീവിതത്തിൽ അതാണ് പിന്നെ കടങ്ങളൊക്കെ വീട്ടണം എല്ലാവരുടെയും പൈസ കൊടുത്തതിന് ശേഷം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇനിയൊരു സിനിമ പിടിക്കുമ്പോൾ ആരും മുമ്പിൽ കൈനീട്ടാതെ നമ്മുടെ കയ്യിലുണ്ടായിട്ട് ആ പൈസ കൊണ്ട് മാത്രം പിടിക്കണമെന്ന് ആഗ്രഹമാണ് കാരണം നഷ്ടം വന്നാലും നമുക്ക് ആരാരുടെ മുമ്പിൽ നമ്മൾ നിന്ന് സങ്കടപ്പെടണ്ടല്ലോ അതൊരു വലിയൊരു കാര്യമാണ് പക്ഷെ എൻ്റെ കൂട്ടുകാരും എൻ്റെ വീട്ടുകാരും എല്ലാം ഭയങ്കര സപ്പോർട്ടാണ് കാരണം എല്ലാവരും എപ്പോഴും നീ സങ്കടപ്പെടരുത് അവരവരെ കാശ് ചോദിക്കരുത് അവരുടെ കടമ എന്നാലും അതൊരു മോശമല്ലാത്ത രീതിയിൽ എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കൂട്ടുകാരും വീട്ടുകാരും ഉണ്ട് ഇപ്പോഴും ഉണ്ടായിട്ടില്ല അന്നും ഉണ്ടായിട്ടില്ല പിന്നെ കാശ് എല്ലാവർക്കും വേണ്ടേ നമ്മൾ എല്ലാവർക്കും കാശിന് ആവശ്യം വരുമ്പോൾ നമുക്കൊരു കാശിന് ആവശ്യം വരുമ്പോൾ നമുക്ക് തരാനുള്ളവരെ കുറിച്ച് നമ്മൾ ആദ്യം ആലോചിക്കും ഓ അവൻ്റെ അടുത്ത് ചോദിക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഇത് പിന്നെ സിനിമയിൽ എനിക്ക് ഒത്തിരി കൈപ്പൊരി അനുഭവങ്ങളൊക്കെ ഉണ്ടായി കാശുകളൊക്കെ ഒത്തിരി മിസ്യൂസ് ചെയ്തു അതിപ്പോൾ നമ്മൾ ആരും എടുത്ത് പറയുന്നില്ല പക്ഷേ എന്നെ കൊണ്ടേ ആൾ തന്നെയാണ് അതിനെല്ലാത്തിനും കാരണക്കാരൻ കാരണം ഒന്നും അറിയാൻ പാടാറുന്നില്ല ഞാൻ വിചാരിച്ച് ഭയങ്കര ഞാൻ വളരെ കഴിവുള്ള ആളാണെന്ന് വിചാരിച്ച് പോയോ അവിടെ ചെന്നപ്പോൾ അയാളുടെ ഇതെല്ലാം കണ്ടപ്പോൾ മനസ്സിലായി ബിഗ് സീറോ ആയിപ്പോയി എന്നോട് ഒത്തിരി അവിടെയുള്ള ആളുകൾ പറഞ്ഞു സാറേ ഇതാ ഈ പുള്ളിനെ സാറ് എങ്ങനെയാണ് പരിചയപ്പെട്ടത് ഇവിടെ ഞാനിങ്ങനെ ഓ സാറേ എന്തോ സാറേ ഇങ്ങനെയൊക്കെ ഓരോ ആളുകൾ അപ്പം ഞാൻ അത് ഞാൻ പറഞ്ഞു ഞാൻ അതിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കുറ്റങ്ങൾ പറയേണ്ടി വരും പോയിക്കോട്ടെ അത് കുഴപ്പമില്ല നമുക്ക് സംഭവിച്ചു ഞാൻ അന്വേഷിച്ചത് എൻ്റെ മിസ്റ്റേക്കാണ് ഞാനത് അന്വേഷിക്കാതെ ചെയ്തത് ഒരു വലിയൊരു മിസ്റ്റേക്കായിപ്പോയി ഒരു പുതിയ പ്രൊഡ്യൂസറും ഞാൻ പ്രൊഡ്യൂസേഴ്സിനോട് പറയണം നമ്മൾ പൈസ മുടക്കും ഒന്നാതെ സിനിമേനൊരു പ്രേമം വേണം നമുക്ക് സിനിമയെക്കുറിച്ചൊരു നമുക്ക് സ്നേഹം വേണം സിനിമ എങ്ങനെയായിരിക്കണം അല്ലെ നല്ലൊരു സിനിമയായിരിക്കണം ഒരു സ്നേഹം ഉണ്ടെങ്കിലല്ലേ നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങുള്ളൂ അത് വേണം ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ ഇതിനെക്കുറിച്ച് മര്യാദയ്ക്ക് പഠിക്കണം സിനിമ എന്താണ് അല്ലെങ്കിൽ നല്ല പ്രൊഡ്യൂസേഴ്സിനോട് ചോദിച്ച് അവരുടെ ഉപദേശങ്ങളൊക്കെ നേടി കാരണം എന്ന് വെച്ചാൽ ഈ ഇപ്പം 3 കോടി 4 കോടി മുടക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടണ്ടേ തിരിച്ചു കിട്ടിയാൽ കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് ഇനി തിയേറ്ററിൽ സപ്പോസ് എല്ലാം സക്സസ് ആണോന്നില്ല സാറ്റലൈറ്റ് ഉണ്ട് ഒ ടി ടി ഉണ്ട് ഓവർസീസ് ഉണ്ട് മറ്റ് പല പല യൂട്യൂബ് അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ എന്തോരം നമുക്ക് കിട്ടും അപ്പോൾ നമ്മത് പഠിച്ചിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റില്ല പലരും ഞാൻ ജീവിച്ചിരുന്നാലല്ലേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കൊടുക്കാൻ പറ്റും കൊടുക്കും അപ്പോൾ നമ്മൾ ജീവിച്ചിരുന്ന് അധ്വാനിച്ചുകൊണ്ട് അവരെ കടം കിട്ടുമ്പോൾ അതിന് മാന്യതയല്ലേ അല്ലെങ്കിൽ ബീര് പേടിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല സംഭവിച്ചു സംഭവിച്ചു പോട്ടെ ഇനി നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും അത് നമുക്ക് സംഭവിച്ചു നമ്മുടെ ഒരു തെറ്റുകൊണ്ട് നമുക്കൊരു അപകടം പറ്റി അപകടത്തിൽ നമ്മൾ എങ്ങനെ തിരിച്ചു വരാം അതാണ് ചിന്തിക്കുന്നത് ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും എന്തോരം പേരുണ്ടെന്നറിയാം പുതിയ ആളുകൾ ഇതിൻ്റെ കൊണ്ട് ഭ്രമം കൊണ്ട് നല്ലതാണ് പക്ഷേ ഞാൻ പറയണ എല്ലാവരും നടന്നോട്ടെ പ്രൊഡ്യൂസർ
പൈസ മുടക്കുന്നത് ശ്രദ്ധിക്കണം. ഫാമിലിയിലെ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഒരു നല്ല ഉദ്ദേശമാണ് എനിക്ക് സിനിമയെക്കുറിച്ചെന്ന് അവർക്കെല്ലാം അറിയാം. അപ്പനെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഏറ്റവും ഭയങ്കര ക്രേസാണ്, സിനിമയെക്കുറിച്ച് പാഷനാണെന്നറി, അതുകൊണ്ടാണ് ഇപ്പോൾ എന്നത്. പക്ഷേ അവർക്കെല്ലാം അറിയാം, ഇനി എൻ്റെ ഭർത്താവ് ഒരു സിനിമയ്ക്ക് പോയാൽ, എൻ്റെ അപ്പൻ ഒരു സിനിമയ്ക്ക് പോയാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ അപ്പന് വരില്ല. കാരണം അപ്പനെല്ലാം പഠിച്ചു വെച്ചിട്ട് ഇനി വളരെ ശ്രദ്ധിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ സിനിമയ്ക്ക് പോയുടെ പേര് പറയുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര പേടിയാണ്. അയ്യോ വേണ്ട, നമുക്കിനി ആ പരിപാടിയാണ് എല്ലാവരും പറയും. ഭാര്യ ഒപ്പം പറയും, ദൈവത്തെ ഓർത്ത് ഞാൻ അത് മറന്നു കളഞ്ഞേക്കുന്ന പറഞ്ഞു. പക്ഷെ നമ്മുടെ ബ്ലഡിൽ അതായി, നമുക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു സിനിമ ചെയ്ത് പരാജയപ്പെട്ടെന്നല്ല, ഒരു സിനിമ ചെയ്ത് വിജയിക്കണം. ഒരു സിനിമ വളരെ നല്ല നല്ല, അതായത് ഇപ്പോൾ ഞാൻ ഒരു മലയാള സിനിമയ്ക്ക് എൻ്റെ ആഗ്രഹം എന്നാണ്, കേരളത്തിലെല്ലാം ഉണ്ട്, ഞാൻ ഇന്ന സിനിമ പ്രൊഡ്യൂസറാണ്, ഓ ചേട്ടാ നല്ല സിനിമ ഇരുന്നിട്ട് അങ്ങനെ പറയണമെന്നൊരു വലിയ ആഗ്രഹം നമുക്കുണ്ട്. അത് എന്തെങ്കിലും ദൈവം, പിന്നെ ഇപ്പോൾ ചെയ്യുന്ന ചെറിയ കച്ചവടത്തിലൂടെ ഒന്നും എനിക്ക് ഒരിക്കലും സിനിമ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കൊന്നും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് ദൈവം എപ്പോഴാണ് ചാൻസ് തന്നെയെന്ന് പറയാൻ പറ്റില്ല. ആ ചാൻസ് ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം, ചാൻസ് വന്നേ തീർച്ചയായിട്ടും ചെയ്യും. സിനിമ പരാജയപ്പെട്ടതിന് ശേഷം എനിക്ക് പുറത്തോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് പുറത്തോട്ട് പോയിരുന്നത്. പോകാതെ തന്നെ കുറേ നാളത്തേക്ക് പോയില്ല. അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ വിളിക്കും, നീ എന്തിനാണ് വീട്ടിലിരിക്കണത്, നീ ഇങ്ങോട്ട് പോവാ, നീ എന്തിനാണ് അവിടെ ഇരിക്കണത്. അപ്പം ഇല്ലടാ, അതല്ല, നീ ഇങ്ങോട്ടോ, നീ അങ്ങനെ പേടിച്ചിരിക്കുന്നത്, സിനിമ പരാജയപ്പെട്ടാൽ എന്താ പ്രശ്നം, അതൊക്കെ എന്നെ ഇപ്പം എല്ലാ സിനിമയും വിജയിക്കുന്നുണ്ട്, നീ തരുമ്പോൾ അങ്ങനെ പിള്ളേർ. കൂട്ടുകാരുടെ കുറേ നിർബന്ധപ്രകാരം പതുക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങി. പിന്നെ എന്നാലും നമുക്ക് ആദ്യകാലം കുറേ പേർ കൊടുക്കാനുണ്ടായിരുന്നു, വീട്ടിലെല്ലാം വിറ്റ് കാശ് അവർക്ക് കൊടുത്താൽ ഇപ്പം എനിക്ക് അവർ ഇവിടെ നടക്കാൻ പേടിയില്ലാണ്ട്. കാരണം ഇന്ന് അവരാരും എന്നെ ഒരിക്കലും ഒരു മോശമായിട്ട് പറഞ്ഞിട്ടില്ല. സ്നേഹത്തിലെ ചോദിക്കണവർ, ടോമി എന്തെങ്കിലും ആയാടാ, ഓ അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം കൂടുതൽ. ഇപ്പോൾ ആരെങ്കിലും ചൂടായി ചോദിച്ചാൽ നമുക്ക് അത്ര വിഷമമില്ല, ടോമി എന്തെങ്കിലും ആവൂടാന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷം. പക്ഷേ അവർക്കെല്ലാവർക്കും മനസ്സിലായി എൻ്റെ മുതലൊക്കെ വിൽക്കാനായിട്ടേക്കാണ്, അങ്ങനെ വിട്ടല്ലേ ഒരു ഇതല്ലേ കാശ് കൊടുത്തു. ഇനി എൻ്റെ ഒരു ഇൻറ്റിമേറ്റ്സ് രണ്ട് മൂന്ന് കൂട്ടുകാർക്കും പിന്നെ എൻ്റെ സഹോദരങ്ങൾക്കും മാത്രമേ ഉള്ളൂ. അത് സഹോദരങ്ങളൊന്നും ഒരു കുഴപ്പമില്ല, സഹോദരങ്ങൾക്കൊക്കെ ഇപ്പോഴും അവർ പല സഹോദരങ്ങൾ ഇപ്പോഴും വിളിച്ചിട്ട് പെങ്ങന്മാരും ചടനയന്മാരൊക്കെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് വേറെ ഇല്ല അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അവനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സഹായിക്കാൻ വേണ്ടി. അങ്ങനെ അങ്ങനത്തെ ഒരു കുടുംബം, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ അപ്പനും ചെറിയ കലാകാരനൊക്കെ ആയിരുന്നു. അപ്പനും പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ബാൻഡ് സെറ്റ് എന്ന് പറഞ്ഞ എൻ്റെ വീട്ടിൽ, എൻ്റെ മൂത്തവങ്ങൾ പത്താം ക്ലാസ്സിലായപ്പോഴാണ് അപ്പൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ അപ്പം ബാലയിൽ നാടകത്തിലേക്ക് അഭിനയിക്കുമായിരുന്നു. എല്ലാവരും പറയും അപ്പൻ്റെ ഇത്തിരി അതിനൊക്കെ കിട്ടിയേക്കണേന്ന് പറയും. എന്താണ് സിനിമയിലോട്ട് ഇറങ്ങാൻ എന്തെങ്കിലും പ്രചോദനം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽ അറിയാം എന്തുകൊണ്ടാണ് വന്നതെന്ന്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഈ ഫീൽഡിൽ ആരായിട്ടാണ് ബന്ധം? അപ്പം ആരായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ പറയും, ബന്ധമില്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കപ്പെടും, എല്ലാവരും പറ്റിക്കും, ചിരിച്ച് കൂടുന്നുണ്ട് എല്ലാവരും പറ്റി. കാരണം എല്ലാവർക്കും പൈസയ്ക്ക് ആവശ്യം, നല്ല നല്ല ഡയറക്ടർ, വലിയ വലിയ ഡയറക്ടേഴ്സോ വലിയ വലിയ നടന്മാരോ നിങ്ങളുടെ കൂടെ ഇങ്ങനത്തെ കാര്യത്തിൽ നിൽക്കില്ല. അപ്പോൾ ഇതിനകത്ത് ഇല്ലായ്മക്കാരും കുറവുള്ളവരായിരിക്കും നമ്മൾ കൂടെ കൂടാൻ പോകണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവർ നമുക്ക് കീപ് ഡിസ്റ്റൻസ്, അത് നിർത്തിക്കൊള്ളണം. കാരണം പൈസപരമായിട്ട് കൊടുക്കരുത്, നമ്മൾ മോഹവാഗ്ദാനങ്ങൾ പറയും, കുറേ കാര്യങ്ങൾ പറയും, ചെയ്യരുത്. സിനിമയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആരോടും ചോദിക്കണം, അല്ലെങ്കിൽ മുൻ ചെയ്യരുത്. കാരണം ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിങ്ങളുള്ളിൽ വിഷം വരും, എനിക്ക് വന്നിട്ടുണ്ടതുപോലെ വിഷമിക്കരുത്. കാരണം നമ്മുടെ പൈസയാണ്, അധ്വാനിച്ച പൈസയാണ്, 1 കോടി രൂപയ്ക്ക് 1 കോടി രൂപ വിലയുണ്ട്. ഈ 1 കോടി രൂപ സിനിമ തീരുമോ? ഈ സിനിമയുടെ കണ്ടൻറ്റ്, കൺസെപ്റ്റ് എന്താണ്? ഇതെങ്ങനത്തെ സിനിമ, ഇന്നത്തെ അഭിനയിക്കുന്ന ആരൊക്കെയാണ്? ഇത് ഞാൻ ഇറക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ തിയേറ്ററിൽ ഇറങ്ങും? തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര നാൾ ഓടിക്കാൻ പറ്റും? പിന്നെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാറ്റലൈറ്റ് കിട്ടുമോ, ഊട്ടി കിട്ടും? ഇതിനൊക്കെ പറ്റിയ ആളുകൾ കൂടെ വേണം, വിശ്വസിക്കാൻ പറ്റും, ഇതിനകത്ത് പരിചയമുള്ള പരിചയ സമ്പത്തുള്ള ഒരാൾ കൂടെ വേണം, എന്നിട്ട് ഇറങ്ങാവൂ. കാരണം കാശ് നമ്മൾ അവിടെ എറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെ രീതിയാണ്, ഒരു വെള്ളിയാഴ്ച സിനിമയെ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഓ എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞാൽ തീർന്നു തീർന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ എല്ലാ സിനിമ ഇറങ്ങിയാലും എനിക്കോണിപ്പോൾ 70% സിനിമ പരാജയമാണ്. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ, വിജയിക്കുന്ന സിനിമ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, പരാജയപ്പെടുന്നൊന്നും ആരും അറിയുന്നില്ല. അപ്പോൾ വളരെ പുതിയതായിട്ടും എന്നെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള റോളിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഒത്തിരി പൈസ ഉള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, അവരെന്താ സിനിമയിലോട്ട് വരാത്തത്? അവർക്കറിയാം അവർ അധ്വാനിച്ചാണ് കാശ് കൊണ്ട് വെറുതെ കളയാനുള്ളത്. പിന്നെ അത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ തിരിച്ചു പിടിക്കാനുള്ള ആഗ്രഹം പോയവർക്ക് ഇപ്പം എന്നെ പോലെ തിരിച്ചു പിടിക്കണമെന്ന് മനസ്സിൽ എപ്പോഴും ഭയങ്കര ആഗ്രഹം. പക്ഷേ ഒരു ദിവസം കൊണ്ട് 1 കൊല്ലം കൊണ്ട് 5 കൊല്ലം കൊണ്ട് നടന്നു വരില്ല, എന്തെങ്കിലും നടന്നാൽ അത് ഭാഗ്യം. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും. പക്ഷേ സിനിമയ്ക്ക് ഇറങ്ങുമ്പോൾ 1 കോടി രൂപ ഉള്ള ഒരു പ്രൊഡ്യൂസർ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം, വളരെ കണക്ക് കൂട്ടി ഈ സിനിമയുടെ കുറിച്ച്. ഒത്തിരി മേഖലകളുണ്ട് ഈ സിനിമയെന്ന് പറഞ്ഞാൽ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലൊക്കേഷനായി ചെന്ന് എത്ര കുടുംബങ്ങളിലെ 1,100 പണിക്കാരുണ്ടെങ്കിൽ 100 കുടുംബങ്ങളാണ് അവിടെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒന്നും കുറവ് വരുത്താൻ പറ്റില്ല, നമ്മൾ സിനിമ ഒന്നും പോകില്ലേ. അപ്പോൾ നമ്മൾ ചില പലിശയ്ക്ക് എടുക്കേണ്ടി വരും, അതൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരും. 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ചോദിക്കഴിഞ്ഞാൽ 1.5 കോടിയും തീരുള്ളൂ. അപ്പോൾ ഈ 50 ലക്ഷത്തിൽ നമ്മൾ എന്തോരം തലവേദന എടുക്കേണ്ടി വരും. അപ്പോൾ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരും, വളരെ ശ്രദ്ധിച്ചിട്ട് സിനിമയിലോട്ട് ഇറങ്ങാൻ പാടുള്ളൂ. പൈസയാണ് ഇതെങ്ങനെ തിരിച്ചു പിടിക്കുന്നുള്ള പ്രശ്നമാണ് ഞാനീ പറയുന്നത്. അത് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഫീൽഡാണ്. പലരും പറയും സാറ്റലൈറ്റ് ഞാൻ ഇത്ര 1.75 കോടി മേടിച്ചാൽ വെറുതെ പറയണമെന്ന് നോക്കല്ലേ, ഒരിക്കലും കിട്ടൂല, ഒരിക്കലും കിട്ടൂല സാറ്റലൈറ്റ്, വെറുതെ പറയണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോഴൊക്കെ സാറ്റലൈറ്റൊക്കെ വളരെ മോശമാണ്. ഇപ്പം എന്നല്ല ഞാൻ ഇറക്കും, 2 കൊല്ലം മുമ്പും
സാറ്റലൈറ്റ് വളരെ മോശം രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ എന്നോട് പറഞ്ഞത് 1.5 കോടി രൂപ സിനിമ തീരും, 1.5 കോടി രൂപ സാറ്റലൈറ്റ് മേടിച്ചുതരാം, ബാക്കി ഞാൻ അത് ഇതൊക്കെ. അപ്പം ഞാൻ ആലോചിച്ചു പിന്നെ എന്തെങ്കിലും കുറച്ച് പൈസ പോയാലോ, അത്ര എൻ്റെ സ്വന്തം പൈസ അല്ലേ പോലും. പക്ഷേ ലാസ്റ്റായപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത്, ഒരിക്കലും അങ്ങനെ നടക്കൊന്നുമില്ല. അവർ സഹായിക്കാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അവർ പറഞ്ഞ് അവരുടെ ആളുകൾ ചേട്ടൻ മറ്റത് മറിച്ച് ഇത്ര 25 ലക്ഷം ഞാൻ കൊണ്ടുവരാം, മറ്റേ പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നുതരാം. പക്ഷേ ഒരു രൂപ അവരും കൊണ്ടൊന്നുമില്ല, എനിക്ക് സിനിമ ഇറക്കണ്ടേ. അപ്പോൾ എൻ്റെ അവസ്ഥ നോക്കി ഞാൻ ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോഴും തരികയാണ് എല്ലാവരും, അവനോടുള്ള വിശ്വാസം കൊണ്ടാണ് കേട്ടോ. എല്ലാ കൂട്ടുകാരും എന്തോ ഒരു കൂട്ടുകാരെനിക്കുന്നത്, ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിങ്ങനെ തന്നിട്ടൊക്കെ ലിസ്റ്റ് അത് കൊടുക്കും കൊടുക്കും കൂടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരനോ തന്നെ ലക്ഷക്കണക്കിന് രൂപ തന്നെ. പക്ഷേ ഇങ്ങനത്തെ ഒരു മുഖം സിനിമയ്ക്കുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷയില്ല, ഒരിക്കലും പ്രതീക്ഷയില്ല. ഭയങ്കര ഒരു മോശം മുഖമുള്ള ഒരു ഫീൽഡാണ് ഈ സിനിമ. ഈ സംവിധായകനൊരു 4-5 വർഷം ഇപ്പോൾ പരിചയമുണ്ട്. പക്ഷേ സങ്കടം ഇതല്ല, ഞാൻ ഇത് പറയണല്ല. ഒരു എനിക്ക് ദേവസ്വം അയച്ച് 10 വയസ്സ് ബാധ്യത ഇല്ലാത്തതും നല്ല സ്ഥലത്തൊരു വീടും അത്യാവശ്യം ജീവിച്ച്, പക്ഷെ അദ്ദേഹം എന്നോട് ഒത്തിരി ബാധ്യതകളുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ ഒത്തിരി അയാളെ സഹായിച്ചിട്ടുണ്ട് പല രീതിയിലും. ഞാൻ എനിക്ക് സങ്കടം ഓർക്കും, ഞാൻ എന്തോ ഒരു രീതിയിൽ അയാളെ സഹായിച്ചെന്നറിയും. പക്ഷേ അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിലാണ്, അത് തമിഴ്നാട്ടിലായിരുന്നു കുറേ നാൾ, അപ്പോൾ കുറേ കാര്യങ്ങളെ കാണിച്ചു തന്നെ ഞാൻ വിശ്വസിച്ചു. പക്ഷേ നമുക്ക് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ 2 ദിവസം കൊണ്ട് മനസ്സിലായി കാര്യം, ഒന്നും ചെയ്യില്ലെന്ന് വെച്ചാൽ. പക്ഷേ അസോസിയേറ്റ് നല്ല കഴിവുള്ളവനായിരുന്നു, അങ്ങനെ ചെയ്തു. പക്ഷേ നമ്മൾ ഇത് മുഖത്ത് കാണിച്ചില്ല, കാണിക്കേണ്ടത് സിനിമയല്ലേ, നടന്നുണ്ട്. നമുക്കിപ്പോൾ അസോസിയേറ്റ് വെച്ചിട്ടുണ്ട്, അസോസിയേറ്റും കഴിവുള്ളവനാണെന്ന് എല്ലാവരും പറഞ്ഞു. പലരോടും ചോദിച്ചപ്പോൾ എല്ലാവരും ആ തീർച്ചയായിട്ടും ടോമി ധൈര്യം, ടോമി ചേട്ടൻ ധൈര്യമായിട്ടൊന്നും അവൻ ചെയ്തോളൂ, അവൻ പണിയറിയാവുന്നവനാണ്. അപ്പോൾ ഞാൻ കഴിച്ച് കുഴപ്പമില്ല, പിന്നെ ഞാൻ പോയിക്കൊള്ളുമല്ലോ. പക്ഷേ സ്മൂത്തായിട്ട് തന്നെ പോയി. പിന്നെ ഇപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ, അതിൻ്റെ കുറേ കുറവുകൾ, ആ കുറവുകൾ ഞാൻ പറയണമെന്നുള്ളൂ. എന്തുകൊണ്ടാണ് 10 ദിവസം കൂടിപ്പോയെന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായി, എന്തുകൊണ്ടാണ് അത്ര കൂടിപ്പോയെന്ന്. പിന്നെ ഒത്തിരി ചിലവുകളുണ്ട്, പ്രൊഡ്യൂസർ എല്ലാത്തിനും തന്നെ വയ്ക്കണം. നമുക്ക് ഒരു ദിവസത്തെ ചിലവുകൾ, വണ്ടിക്കാശ്, റൂമുകൾ, ഒത്തിരി മേഖലകളുണ്ട്. എല്ലാത്തിനും നമ്മൾ വിശ്വസിച്ച് കണ്ണടച്ച് അങ്ങനെ വിശ്വസിച്ച് കൊടുത്തു. അപ്പോൾ അവരും വിചാരിച്ചു അത് സ്വാഭാവികം, നമുക്കൊരു പിടി ഇല്ലാണ്ടായി, അതാണ് പറ്റിയത്. പക്ഷേ ഡയറക്ടർ വരെ ലാസ്റ്റ് വരെ എന്തോരം അന്ന് അപ്പോഴും പറയുമായിരുന്നു, ഞാൻ പറഞ്ഞുകൊണ്ട് അത് മറ്റേ ആൾ വഴി മറ്റേ സാറ്റലൈറ്റ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട. ലാസ്റ്റ് ആയപ്പോൾ പതുക്കെ കൊഞ്ഞ് ഒഴിഞ്ഞ് കഴിഞ്ഞ് കൊടുക്കാൻ, അതൊരു രീതിയാണ്. ഇനി കൂടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. ലാസ്റ്റ് ക്ലൈമാക്സ് ആയപ്പോൾ ഏകദേശം അകന്ന പോലെയായി. അപ്പോൾ പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ വിളിക്കില്ല. അല്ല എന്താ, നമുക്ക് വിഷമമില്ല, അവർ പോയിക്കട്ടെ, അവരോടും പോയി രക്ഷപ്പെട്ടോ, ഒരു കുഴപ്പമില്ല, അവിടെയും രക്ഷപ്പെട്ടെ. എൻ്റെ സിനിമയിലെ ആർട്ടിസ്റ്റിനോ ടെക്നീഷ്യൻസിനോ ആർക്കും 10 പൈസയും കൊടുക്കാനില്ല. ആർട്ടിസ്റ്റുകൾക്ക് സാധാരണ ബാലൻസ് വെച്ച് ഡബിങ്ങിന് കൊടുത്താൽ മതി. പക്ഷേ ഡബിങ്ങിന് മുമ്പേ തന്നെ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് ടോമിച്ചേട്ടാ അത് ഇന്ന മോൻ്റെ അഡ്മിഷൻ, മോൻ്റെ അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്. അപ്പോൾ എന്നോട് പ്രൊഡക്ഷനോട് ടോമിച്ച് ഈ ചായ കൊടുക്കരുത്, അത് നമുക്ക് ഡബിങ്ങിന്. അപ്പോൾ ഞാൻ പറയും കുഴപ്പമില്ല, അവർ ഡബ് ചെയ്ത് തരുമല്ലോ. പിന്നെ എല്ലാവരും ഡബ് ചെയ്ത് തന്നിട്ടോ, എല്ലാവരും ഡബ് ചെയ്ത് തന്നു. പക്ഷേ അതിക്കുമ്പോൾ അവർ എല്ലാവരും പൈസ മേടിച്ചു തന്നു, എല്ലാവരും പൈസ പറഞ്ഞേക്കാൾ കൂടുതൽ മേടിച്ച ആളുകളുണ്ട് പൈസകളൊക്കെ. നഷ്ടം വന്നതിന് ശേഷം ഞാൻ പല ദിവസങ്ങളിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഞാൻ ഈ പണിക്ക് പോയത്. ഇപ്പോൾ എനിക്കിപ്പോൾ ഇത് വന്നതും ദൈവം നിശ്ചയമാണ്, ദൈവം തന്നെയല്ലേ എനിക്ക് ഈ പ്രേരണ തന്നത്. അപ്പോൾ ദൈവം തന്നെ എനിക്കിതിന് നല്ലതെന്തെങ്കിലും തിരിച്ചു തരും. ഒത്തിരി ദിവസങ്ങളിൽ കരഞ്ഞൊക്കെ, എത്രയോ ദിവസങ്ങളിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടെന്നറിയും. കാരണം നമുക്ക് അറിയേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പോഴെൻ്റെ അവസ്ഥ മാറി എന്നല്ല പറയണം, പക്ഷെ നമുക്ക് അറിയുന്ന മറ്റുള്ള കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വയമിരുന്ന് കരയും, കരഞ്ഞ് നമുക്കൊരു സന്തോഷം വരും, ഊർജ്ജം കിട്ടും, ധൈര്യം വരും, പ്രാർത്ഥിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ പൂർവാധികം ശക്തിയോട് തിരിച്ചു വരും. ഇപ്പം എനിക്ക് സിനിമ എന്നുള്ള പേടിയൊന്നുമില്ല, ഇപ്പം എനിക്ക് ഒട്ടും പേടിയില്ല. കാരണം ഇപ്പോൾ വാശിയുള്ളൂ, എന്തിനും കാലത്ത് ഈ ഒരു അവസരം തരികയാണെങ്കിൽ ഈ കുറവുകളൊക്കെ തീർത്ത്. ഒത്തിരി കുറവുകളുണ്ടാണ് സിനിമയിലേ, കാരണം അത് അങ്ങനെ എഴുതില്ല, ഇങ്ങനെ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എല്ലാം മനസ്സിലായി എന്നല്ല, എന്നാലും ഒരു വിധം എല്ലാം ഇങ്ങനെ ഇരിക്കണ ഒരു സിനിമ കൊണ്ടുപോകേണ്ടത്, ഇങ്ങനെ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ വളരെ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ തല ഇതിൽ കൊടുത്ത് പ്രൊഡ്യൂസറാണ് അതിൻ്റെ കൂടെ നിൽക്കേണ്ടത്. അല്ല പിന്നെ അതുപോലെ 10, 25, 30 സിനിമ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കും, കോടീശ്വരന്മാരായിരിക്കണം അവർ, അവർക്കെല്ലാം അറിയാൻ പറ്റും, നമുക്കൊന്നും അറിയാൻ പാടില്ല തന്നെയായിരുന്നു. പക്ഷെ ഇനിയും ചെയ്യുമ്പോൾ വളരെ നമ്മൾ ബോൾഡായിട്ട് നമ്മൾ സെൻട്രലിൽ നിന്നിട്ടുകൊണ്ട് എല്ലാം ചെയ്യും. നമ്മൾ കുറേയൊക്കെ പ്രൊഡ്യൂസർ കുറച്ച് സ്ട്രോങ് ആയിരിക്കണേ, പ്രൊഡ്യൂസർ തളർന്നാൽ പോയില്ലല്ല. ഇതിൻ്റെ കഥ എഴുതിയത് ഞാനാണ്, ഇതിൻ്റെ കഥ സംഭാഷണം കൃഷ്ണ പൂജപ്രേരണ, കൃഷ്ണൻ നല്ല കൃഷ്ണനൊക്കെ മാക്സിമം ആയിട്ട് ഇത് വന്നില്ലേ. പിന്നെ ഇത് വന്നപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ, എല്ലാവർക്കും പിടിച്ചാൽ നിൽക്കുന്ന രീതിയിലായിരുന്നില്ല, അതാ പറ്റിപ്പോയത്. ഫിലിം ചേമ്പറിലെല്ലാം മീറ്റിങ്ങും ഞാൻ പോവും, നമുക്ക് ലെറ്റർ വരും. ഇപ്പോൾ പുതുക്കേണ്ട കഴിഞ്ഞ വർഷം ഇതിൻ്റെ ബാനർ എന്ന് പറഞ്ഞാൽ പാപ്പി ക്രിയേഷൻസ് എന്നാണ്, പാപ്പി ക്രിയേഷൻസിൻ്റെ ബാനറിലാണ്. കാരണം എന്നെ സഹായിക്കാന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഫാദറിൻ്റെ പേരായിരുന്നു പാപ്പി ക്രിയേഷൻസ്. അപ്പോൾ ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്ത് തുടങ്ങി. പക്ഷെ പുള്ളി മാറിയപ്പോഴും ഞാൻ വിചാരിച്ചു ആ പുള്ളി മാറിയും പോട്ടെ, നമ്മൾ പേര് മാറ്റണ്ട. ഇപ്പോൾ പപ്പി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു അവലിപ്പിന് ഓർമ്മയെങ്കിലും വരുമല്ലോ, പെട്ടെ അതിന് വഴക്ക് വേണ്ടല്ലോ. ഞാൻ അങ്ങനെ വെച്ചാൽ പലരും എന്നോട് പറഞ്ഞു നീ അത് മാറ്റി, ആ പേര് മാറ്റി പുള്ളി അത്. നമ്മൾ അതിനെന്താണ് ആ ഒരു പേര് കിടന്നുള്ള എന്താണ്, നല്ലൊരു പേരല്ലേ പപ്പി, നമുക്ക് ഞങ്ങളെ സ്നേഹത്തിൽ വിളിക്കും. അങ്ങനെ പപ്പി കേഴ്സിൻ്റെ ബാനറിലാണ് ഞാൻ ഈ സിനിമ തുടങ്ങിയത്.
അല്ല ഫിലിം ചേമ്പറിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ഒന്ന് ഫിലിം ചേമ്പറിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ടൊരു പ്രൊഡ്യൂസർ ചെല്ലുമ്പോൾ അവർ മാക്സിമം അതിൻ്റെ കഥകൾ സത്യാവസ്ഥ പറഞ്ഞു തരും. വളരെ നിരുത്സാഹപ്പെടുത്തും അതിൻ്റെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് മുഴുവൻ അവർ പറയും. പക്ഷെ ഞാൻ പോകുമ്പോൾ എന്നോട് ഇവർ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇങ്ങനിങ്ങനെ അവർ പറയും, ചോദിച്ചാൽ അത് ഗൗനിക്കേണ്ട, അതിന് ഇങ്ങനെ പറയൂ. പക്ഷെ അത് പിന്നീട് എനിക്ക് മനസ്സിലായി അവർ പറഞ്ഞ സത്യം വരുന്നത് ഇവർക്ക് എങ്ങനെ ഒരു സിനിമ ചെയ്താൽ മതിയല്ലോ, അതിനുവേണ്ടി അവരങ്ങനെ. പക്ഷെ അവർ പറഞ്ഞത് കറക്റ്റായിരുന്നു, അവർ പറഞ്ഞത് മാനിച്ച് കുറച്ച് ഡിലേ വരുത്തിയിരുന്നു ഞാൻ രക്ഷപ്പെട്ടുവാൻ. പക്ഷെ ഞാൻ അവരെ മാനിച്ചില്ല, കാരണം ഇവിടുന്ന് എനിക്ക് ട്രെയിനിങ് തന്നു വിട്ടേക്കാണ്. ചെല്ലുമ്പോൾ അവരിങ്ങനെ പറയും, ഇങ്ങനെ പറയും, കാരണം അങ്ങനെ അങ്ങനെ. അപ്പോൾ നല്ലൊരു ഡയറക്ടറോ നല്ലൊരു ക്രൂ ആയിരുന്നു എൻ്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ പറയില്ലായിരുന്നു. അപ്പോൾ അവർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടെ, എങ്ങനെയെങ്കിലും ഒരു സിനിമ ഈ ഇവനെ പാപ്പടനെ കൊണ്ട് ചെയ്യിച്ച് അവർക്കൊരു സിനിമ ചെയ്യണമെന്ന് ഒറ്റ ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു ഇതായി. പക്ഷേ ഇപ്പോഴും ഞാനൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരി ആളുകൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അടുത്ത മേലധികാരികളിപ്പോൾ അവരോട് നിരുത്സാഹപ്പെടുത്താം. ഒരു മിക്കവരും ചെയ്യും, പലരും ഇതും മാറിപ്പോയിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ രമ്യ മ്യൂസ് പാലക്കാട് അമ്പിളിച്ചേരനായിരുന്നു. അമ്പിളിച്ചേരൻ്റെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ അമ്പിളിച്ചേരൻ്റെ ഉദ്ദേശമുള്ള രീതിയിൽ എന്നെ കൊണ്ട് പൈസ മുടക്കാൻ പറ്റില്ലല്ലോ ആ സമയത്ത്. അപ്പം അമ്പിളിച്ചേരൻ ടോമിച്ചൊരു പണി, ടോമിച്ചേരൻ സ്വന്തം ഒരു ഇതിനകത്ത് ചെയ്യ് എല്ലാ കാര്യങ്ങളും ഞാനോട് ചെയ്തുതരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമ്പിളിച്ചേട്ടൻ അവിടെ നിന്ന് എല്ലാ കാര്യവും പുള്ളി തന്നെ ചെയ്തു തന്നിട്ട്. പുള്ളി വളരെ വളരെ ചെറിയൊരു പൈസ മാത്രമേ എടുത്തിട്ടുള്ളൂ, നല്ല മനുഷ്യരായിരുന്നു. അത് കഴിഞ്ഞും പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട് റിസൾട്ടുകളും അവസ്ഥയൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. പുള്ളിക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ഫോണിൽ വിളിച്ച് സംസാരിക്കാനുള്ളൊരു മാന്യതയെങ്കിലും പുള്ളി കാണിച്ചു പല പ്രാവശ്യം. പുള്ളി വിളിച്ചിരുന്നു, ഇപ്പം നമുക്ക് കുറച്ച് കേട്ട് നമുക്കൊന്നിച്ച് വരണം നല്ലത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി അത് നല്ല സ്നേഹവാക്കുകളൊക്കെ പറഞ്ഞു വെച്ചു. അങ്ങനെയൊക്കെ പറയുന്ന ഡയറക്ടർമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നറിയാം, നല്ല ഡയറക്ടേഴ്സേ പറയില്ല, നല്ല ഡയറക്ടേഴ്സും നല്ല നടിയും നടന്മാരെല്ലാവരും എപ്പോഴും പ്രൊഡ്യൂസേഴ്സിനെ നല്ല രീതിയിൽ വരും. കാരണം ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ ഒരു പൈസ മുടക്കുന്നില്ലെങ്കിൽ ഒരു സ്ഥാപനമില്ല, ഒരു പ്രസ്ഥാനമില്ല, ഇങ്ങനത്തെ സിനിമകളൊന്നും ഇല്ല. അപ്പോൾ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ആളാരാന്ന് വെച്ചാൽ അത് പ്രൊഡ്യൂസർ തന്നെയാണ്. എക്സ്പീരിയൻസ് ഉള്ള നടീ നടന്മാരും എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻസും എല്ലാവരും പ്രൊഡ്യൂസറിന് വലിയൊരു പ്രത്യേക രീതിയിൽ തന്നെയാണ് കാണുന്നത്. പിന്നെ ഈ അതിനകത്ത് ഉണ്ടാവുമല്ലോ പല ആളുകൾ. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞത് നമ്മൾ മാധ്യമങ്ങളിൽ ഒരു നടന്മാരാണ് നടീ നടന്മാരാണ്, അവരെല്ലാം എല്ലാവരും കാണാൻ ആഗ്രഹിക്കുകയുള്ളൂ, അവരെല്ലാം സെലിബ്രിറ്റീസ് എന്ന് പറയുള്ളൂ. പ്രൊഡ്യൂസേഴ്സ് ഇപ്പം പിന്നെയും കുറച്ച് പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനൊക്കെ ആളുകൾ അറിഞ്ഞു തുടങ്ങി, അവർ അവരുടെ സിനിമയാണെങ്കിൽ പോകാം അവർ അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ അപ്പോഴും നമുക്കിപ്പോൾ നമ്മളായാലും ഇത് അവരെയല്ലേ വരുള്ളൂ. ഇപ്പോൾ പല പല ചർച്ചകൾ ടി വിയിൽ നടക്കുമ്പോൾ ഞാനിങ്ങനെ കാണും. അപ്പോൾ എല്ലാ നടീ നടന്മാരും പ്രൊഡ്യൂസറെ കുറിച്ച് നമുക്ക് ഭയങ്കര സന്തോഷം വരും. ഞാനൊരു ചെറിയ സിനിമ ചെയ്ത് പരാജയപ്പെട്ട് പ്രൊഡ്യൂസർ എന്നുള്ള വലിയ റോളാണ് നോക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു സന്തോഷം മനസ്സിനുള്ളിൽ നിന്ന് വരും. ഇനി വരുന്ന പുതിയ പ്രൊഡ്യൂസേഴ്സിനോട് സാധാരണക്കാർ എന്നോട് പറയാനുള്ളത് ഞാൻ ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിച്ചു വേണം മുമ്പോട്ടുള്ള നീക്കങ്ങൾ നീങ്ങാൻ. കാരണം ഇതൊരു വലിയൊരു നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്താണ് സിനിമ. നമ്മൾ സിനിമ കാണുമ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് സിനിമ കണ്ടു കഴിഞ്ഞു കഴിയും, എഞ്ചിന് കൊള്ളാടാ സിനിമ, അവർ കുറ്റമല്ല, കൊള്ളൂനായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇവിടെ നല്ല സിനിമയാണ്, അത് നന്നായിട്ടാണ്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ബുദ്ധിമുട്ടെല്ലാത്തിനും പൈസ കൊടുക്കേണ്ട പ്രൊഡ്യൂസറാണ്. നമ്മൾ പ്രൊഡ്യൂസറാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയോ. പ്രൊഡ്യൂസർ എന്നുള്ള റോള് വലിയൊരു കടപ്പയാണ്. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ പൈസ മുടക്കുമ്പോൾ. ഇതെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറായ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് കിട്ടേണ്ട ഒരു അവസ്ഥയുണ്ട്, കിട്ടിയില്ലെന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ നല്ലതായിരിക്കും. അപ്പോൾ അത് നമ്മളെപ്പോഴും അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് ആദ്യം നമ്മൾ എടുക്കണം, അതെങ്ങനെയൊക്കെയാണ്. പോസിറ്റീവ് സൈഡ് എപ്പോഴും ഉള്ളതാണല്ലോ, അത് നമുക്ക് കിട്ടിയ ബോണസാണല്ല. നെഗറ്റീവ് സൈഡ് നമ്മൾ പഠിക്കണം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി സപ്പോസ് കിട്ടിയില്ല, നമ്മളെങ്ങനെ അതിനെ അതിജീവിക്കും? അതുകൊണ്ട് കണ്ടു വെച്ചേക്കണം നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ അപകടങ്ങളിലോട്ട് ചാടിപ്പോവും. വളരെ ശ്രദ്ധിക്കണം പ്രൊഡ്യൂസേഴ്സ്, വളരെ ശ്രദ്ധിക്കണം പ്രൊഡ്യൂസേഴ്സ്. ഇനിയും ജീവിക്കാൻ കിടക്കല്ലേ, ദൈവം ഇനിയും നമുക്ക് തരുമല്ലോ. നമുക്കിങ്ങനെ ഒരു മോശാവസ്ഥ തരാൻ ഒരു കാരണം ദൈവം തന്നെയാണ്. കാരണം അന്ന് ദൈവത്തിനും പറയാൻ നിന്ന് ചെയ്യല്ലടാന്ന് പറയാറുന്നില്ല, ദൈവം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇനി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, അപ്പോൾ നാളെ നമുക്ക് ദൈവം നമുക്ക് തരും എന്നൊരു വിശ്വാസത്തിലാണ്. ആ ഒരു വിശ്വാസത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. കിട്ടും കിട്ടും, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, എപ്പോഴും അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തിരി സമയം കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഐസ്ക്രീം ബിസിനസ്സാണ്. പക്ഷേ എന്നാലും ഞാൻ സമയം കളയാറില്ല, കിട്ടുമ്പോഴും ഞാൻ ഇരുന്ന് കഥകളിങ്ങനെ മഞ്ഞ് മഞ്ഞ് മഞ്ഞുകൊണ്ടിരിക്കും. ഒത്തിരി കലാഫീൽഡ് സുഹൃത്തുക്കൾ അവരോടൊക്കെ ഷെയർ ചെയ്യും, അപ്പോൾ അതിനെ അറിയും. പിന്നെ കുറച്ച് പാട്ട് പാടും, അപ്പോൾ പാട്ട് പാടി റെക്കോർഡ് ചെയ്യാം. ഞങ്ങൾക്കൊരു പാട്ട് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് പാട്ടിടും. അങ്ങനെ എൻ്റർടൈൻമെൻറ്റ്സ്, അങ്ങനെ സമയം കളയുന്നു. വേറെ ദുശീലങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഒരു രീതിയിലും അതൊക്കെ നമ്മുടെ ഭാഗ്യമാണ്. സാധാരണ നമ്മൾ വീട്ടിൽ നിന്നൊരു മോഹം കറക്കുകയും ചെയ്യും. അതൊക്കെ ഇപ്പോൾ എൻ്റെ ഭാര്യ ആയാലും ഇതുവരെ ഒരു പൊടി പൊന്നു പോലും അത് വൈഫിൻ്റെ ഇല്ല. പിന്നെ ഒത്തിരി കടങ്ങളുമുണ്ട്, എന്നിട്ടും നമ്മളെ പുറകിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പ്രചോദനം തന്നുകൊണ്ടിരിക്കുകയാണ്, തളരാണ്ടിരിക്കുകയാണ്. അയ്യോ ഒരിക്കലും ഒരിക്കലും നമുക്ക്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ദൈവമേ നാളെ ഇതെല്ലാം കഴിഞ്ഞ് നാളെ ഒരു സമ്പന്നനായിരിക്കും എനിക്ക് ഒരു ഇതിനേക്കാൾ കൂടുതൽ സന്തോഷത്തിൽ അവർ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തണ്ടേ. മക്കളായാലും ഒത്തിരി ബുദ്ധിമുട്ടിലാണ് മക്കളൊക്കെ. വളരെ രീതിയിലും
ഒരു കാര്യങ്ങളൊന്നും ചോദിക്കാണ്ട് നടക്കാണ്ട്. എനിക്ക് മൂന്ന് മക്കളാണ്. മൂത്തവൻ ഡിഗ്രി ഫൈനൽ എക്സാം നടക്കണം, രണ്ടാമതൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ, മോള് ടെൻത്തിൽ. ഒരാഗ്രഹം, എല്ലാ ആഗ്രഹങ്ങളും അവർ മനസ്സിലൊളിപ്പിച്ച് വെച്ചേക്കാണ്. കുട്ടികളെല്ലാം വല്ല ആഗ്രഹങ്ങളും ഉണ്ടാവും, അവർക്ക് അവസ്ഥ അറിയാം. എൻ്റെ നമുക്കും പല ആഗ്രഹങ്ങളും ഒന്നുമില്ലാണ്ട് വളരെ ലളിതമായ റേഷൻ ഭക്ഷണം. ഇപ്പോൾ ഗവൺമെൻറ് കുറേ കിറ്റുകളൊക്കെ തന്നത് റേഷൻ രീതി നമുക്ക് എല്ലാ മാസവും കിട്ടും. അത് അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ സാധനം എൻ്റെ കൂട്ടുകാരൻ റേഷൻ കാർഡ്, അവൻ എൻ്റെ കാർഡിലുള്ള എല്ലാ സാധനവും തരും. അങ്ങനെ അതുകൊണ്ടൊക്കെ അവർക്ക് വിഷമമില്ല. നമ്മൾ ഇതും ചിന്തിക്കാത്തൊരു ഫീൽഡിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. നല്ല സൗകര്യങ്ങളോടെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമല്ല ഒരു ഭവനം പണിയുക, നല്ല രണ്ടത് അത് വിൽക്കുക, നല്ല സ്ഥലത്തിനെ വീട് പണിതിരുന്നു വിൽക്കുക. അപ്പോട്ടെ അതിന് സങ്കടം വരും. ഞാൻ പറഞ്ഞില്ല, നമ്മൾ സ്വയം ഇരുന്ന് കരഞ്ഞ് തീർക്കും, മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? എന്നോട് പലരും ചോദിച്ചു ഇങ്ങനെ ഈ സിനിമയിൽ നിന്ന് എനിക്ക് ഇത്ര കോടികൾ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സിനിമയിൽ നിന്ന് കോടികളൊക്കെ കിട്ടണം? അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായില്ല. മുട ലാസ്റ്റ് ആയപ്പോൾ മുടക്കോതിൽ കിട്ടിയിരിക്കുമല്ലോ ഞാൻ ചോദിക്കുമായിരുന്നു. അത് കിട്ടുമെന്ന് വെച്ചിട്ട് അത് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ മുടക്ക പൈസ കിട്ടിയാൽ മതി, ഇനിയിപ്പോൾ ഇത്തിരി 10-25 ലക്ഷം പോയാൽ നമുക്ക് പിടിച്ചേക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ഒന്നും സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല. ഓ, അങ്ങനെ ഈ കോടീശ്വരനാണെന്നും ഇല്ലേ അങ്ങനെ. പിന്നെ ഇത്ര വലിയ പൈസനോട് എത്ര കോടികൾ വേണമെന്ന് ആഗ്രഹമൊന്നും നമുക്കില്ല, ഒരിക്കലുമില്ല. നാളെ ഒരു സിനിമ വിജയിച്ച് പിന്നെ കോടികൾ കിട്ടിയാൽ തന്നെ അതൊന്നും ഒരിക്കലും ഞാൻ എൻ്റേതായ കാര്യങ്ങൾക്ക് ഒരിക്കലും ഞാൻ അങ്ങനെ അങ്ങനെ ഒരാഗ്രഹം സുഖമായിട്ട് ജീവിക്കണം, അങ്ങനെ സാധാരണ രീതിയിൽ ജീവിക്കണം, സന്തോഷത്തിൽ ജീവിക്കണം. അതിൻ്റെ കൂടെയുള്ളവരെല്ലാവരും സഹായിക്കാത്ര ഉള്ളൂ. എല്ലാവർക്കും നമുക്ക് എൻ്റെയിലുള്ളപ്പോൾ ഞാൻ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യയിലുണ്ട്, ഇനിയും സഹായിക്കും. ഇപ്പോൾ കൂടുതൽ അനുഭവമായി. ഇപ്പോൾ നമ്മുടെ ആഗ്രഹം നാളെ ഇന്ത്യയിൽ അധികം വരട്ടെ, എനിക്ക് മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള ആഗ്രഹമാണ് കൂടുതൽ. കാരണം എന്നെ അതുപോലെ സഹായിച്ചു വല്ലതും. നമ്മളിൽ വരുന്ന ഡയറക്ടർ അതിൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്താണ്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവർ പറയും. പക്ഷേ നമ്മൾ വിശ്വസിക്കരുത്. നമ്മൾ അവർ പ്രൂവ് ചെയ്യണം, നമ്മൾ അറിയണം അവരെക്കുറിച്ച്. നമ്മളൊക്കെ കൂടെ അത് ഞാൻ ചെയ്ത തെറ്റായിപ്പോൾ, കാരണം ഞാൻ വളരെ വിശ്വസിച്ചു. പക്ഷേ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഞാൻ വെച്ച് രണ്ട് ഡയറക്ടേഴ്സ് അല്ലേ. ഇപ്പം നമ്മളൊരു കഥ കൊടുത്തു, ഇനി അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമല്ലോ. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നു, ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, ഒന്നുമില്ലാത്ത. ഞാൻ ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ സിനിമയിൽ മറ്റുള്ളവരെ എന്തിനാണ് അവരൊക്കെ? നമ്മുടെ മനസ്സിൽ നന്മയുണ്ടോ കലയുണ്ടോ? നമ്മൾ നടന്നു, ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നടക്കണം, എന്തിനാണ് നടക്കുന്നത്? ഇതുപോലെ ഇപ്പോൾ എന്നെപ്പോലത്തെ ഒരു പ്രോപ്പർട്ടി എന്തോരം പേര് ഇപ്പോഴും ഇവരിനി വേറെ ഏതെങ്കിലും പ്രൊഡ്യൂസർ പിടിച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത് എന്നെപ്പോലെ ആവൂലേ? എന്തിനാണ് എന്തിനാണ് അങ്ങനെ നടക്കുന്നത്? അല്ലെങ്കിൽ അവരോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും നല്ല ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ കുറച്ചാൾ ജോലി ചെയ്യും, സിനിമ എന്താണെന്ന് പഠിക്കുക. ഒത്തിരി പഠിക്കാനുണ്ട്, നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ല ഇത്. ഒത്തിരി ഫീൽഡിൽ ഇതിനകത്ത് നടന്ന് ഒത്തിരി ഡയറക്ടേഴ്സിൻ്റെ നോട്ടവും അവരുടെ പ്രവൃത്തിയും അവരുടെ വാക്കും അവരുടെ എല്ലാം കണ്ട് പഠിച്ച് ഓ ഇങ്ങനെയാണ് ഒരു സിനിമ ചെയ്യുന്നത് പഠിക്കണം. പിന്നെ ഒരു കഥ നമ്മുടെ കയ്യിൽ ഡയറക്ടർന്ന് ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥ എന്താണെന്ന് പുള്ളി എഴുതിയ ആളോട് ചോദിച്ചു മനസ്സിലാക്കണം. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടെ പറഞ്ഞാൽ അവർ തമ്മിൽ ഇരുന്ന് സംസാരിച്ച് അത് നല്ല ക്രീമാക്കിയെടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നല്ല ക്രീം, ഇതെങ്ങനെ തുടങ്ങണം, എങ്ങനെ മിഡിൽ എങ്ങനെ അവസാനിപ്പിക്കണം. അപ്പോൾ നമുക്ക് തന്നെ ഒരു സഹപ്പുള്ളട്ട. പിന്നെ ദൈവഹിതമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ വെറുതെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പോൾ കുറ്റം പറയാമെന്നുള്ളൊരു ദുഃഖമുള്ള കാര്യമല്ലേ പറയാത്തണം. ഒത്തിരി പറയാനുണ്ട്, പക്ഷെ പോട്ടെ. നമ്മൾ ഡയറക്ടറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ ഒരു ഡയറക്ടറാണ്. അവൻ്റെ കയ്യിലാണ് ഈ എഞ്ചിൻ ഇരിക്കുന്നത്, മെഷീൻ ഇരിക്കുന്നത്. അതുകൊണ്ട് അവൻ ഓപ്പറേറ്റ്, അവനാണ് അതിനെ നല്ല ബ്യൂട്ടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് അവൻ്റെ എല്ലാ മേഖലയിലും ഡയറക്ടർ കയ്യെത്തണം. ഒരു ക്യാമറ വയ്ക്കുമ്പോൾ വരെ ക്യാമറമാനോട് ഇതായിട്ട് അതിവിടെ വെച്ചാൽ മതി, അപ്പുറം ഇവിടെ വെച്ചാൽ മതി, അതിങ്ങനെ മതി. മോണിറ്ററിലെ ഡയറക്ടർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മളെല്ലാം, എല്ലാ ഡയറക്ടർ ഫുൾ കണ്ടുകൊണ്ടിരിക്കില്ലേ. ആർട്ടിസ്റ്റുമാർ ഒരു കാര്യം, ആർട്ടിസ്റ്റുമാർ എത്ര ടേക്ക് എടുക്കാനും റെഡിയാണ്. എൻ്റെ അനുഭവം പറയണം. ഇപ്പോൾ സുധീർ കരമനി ഉണ്ടായിരുന്നു, പ്രിയങ്ക നായർ ഉണ്ടായിരുന്നു, ഭഗത്, ചേതൻ, നോബി, ബിജുകുട്ടൻ, നമ്മുടെ പ്രിയങ്ക, നമ്മുടെ ആര്യ, അവരൊക്കെ അവരോട് മോട്ടിലോക്കിട്ട് സാർ ഒന്നും കൂടി ചെയ്യട്ടെ എന്നാണ് ഡയറക്ടറോട് ചോദിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് സുരേടാ ഒന്നും കൂടി ചെയ്യണം എന്നുണ്ട്. ഓ എത്ര പ്രാവശ്യം റെഡിയാക്കണം. അവരൊക്കെ അവരുടെ ഭാവം എല്ലാം ക്ലിയർ ആയിരുന്നു. ആർട്ടിസ്റ്റുകളൊക്കെ അയ്യോ നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു. അവരുടെ രീതി, അവരുടെ റോൾ അവർ ഭംഗിയായിട്ട് ചെയ്തു. അതിൻ്റെ പുറം പിന്നിലുള്ള മറ്റുള്ള റോളുകളാണ് കറക്റ്റാണ്ടിരുന്നത്. നടീ നടന്മാരെ കുറിച്ച് എനിക്ക് ഈ സിനിമയിൽ ഒന്നും പറയാനില്ല. അവർ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, അവർ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തു. അങ്ങനെ അവർക്ക് അതിനുള്ള ഇൻവോൾവ്മെൻറ്റ്, അവരൊരു ടേക്ക് ശരിയായില്ലെങ്കിൽ 7-8 ടേക്ക് എടുത്തിട്ടൊക്കെയാണ് ചെറിയ സീൻ ശരിയാക്കണം. അപ്പോൾ ഡയറക്ടർ എന്താ ചെയ്യേണ്ടത്? ഡയറക്ടറെ ബോധ്യമായാലും ഡയറക്ടർ വേണം. ഇപ്പോൾ ആർട്ടിസ്റ്റുകളെ മാക്സിമം ഉപയോഗിക്കുക. ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളിൽ ഇതിനകത്ത് വലിയൊരു മുഖ്യ ആളാണ്. കാരണം ഈ എത്ര ആർട്ടിസ്റ്റുകൾ എത്രയും നേരത്തെ കൊണ്ടുവരിക, എത്ര വൈകി കൊണ്ടുപോകുക, അവർ ഒരു പ്രൊഡ്യൂസർക്ക് നഷ്ടം പറ്റാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും സ്പീഡായിട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ തന്നെ അവിടെ ഒത്തിരി ലാഭിക്കാൻ പറ്റും പ്രൊഡ്യൂസർ. ഇപ്പോൾ ഒരു 30 ദിവസം ഷൂട്ട് പറഞ്ഞ ഒരു നല്ല ഡയറക്ടറാണെങ്കിൽ 25 ദിവസം കൊണ്ട് തീർക്കണം, അപ്പോഴാണ് കഴിവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5 ദിവസം, 1 ദിവസം എത്ര രൂപ ചിലവ്, അത്ര നമുക്ക് ലാഭം കിട്ടി. പിന്നെ ഇത് വൈകുന്നേരം ഇരുന്ന് നമ്മൾ ഇത് കാണും, ആ കൊള്ളാം, നമുക്ക് തന്നെ മനസ്സിന് സന്തോഷം വരണ്ടേ. അതാണ് ഒരു ഡയറക്ടർ. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ
അയ്യോ ഡയറക്ടർക്ക് ഉണ്ണാനും ഉറങ്ങാനും പറ്റില്ല ആ സിനിമ കഴിയുന്നവരെ. കാരണം അത് വലിയൊരു കാര്യമല്ലേ ഡയറക്ടർ എന്നാണ്. പക്ഷെ നമ്മുടെ സിനിമയില്ലാതെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ വലിയൊരു ഭാഗ്യക്കേടായി. എൻ്റെ അനുഭവങ്ങളാണ് ഞാനിപ്പോൾ സിനിമയിൽ പറഞ്ഞത്. ഒരു സിനിമയാണ് ഞാൻ ആകെ ചെയ്തത്, സുഗമണോ ദാവീദ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്കായാലും ഇങ്ങനെ സംഭവിച്ചു, പക്ഷേ എനിക്ക് പറ്റിയ ദുഃഖങ്ങൾ, എൻ്റെ ഈ ദുഃഖാവസ്ഥ നിങ്ങൾക്കാർക്കും ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാം നാളെ ഒരു ഈ ഒരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ എല്ലാ ന്യൂനതകളും മനസ്സിലാക്കി നിങ്ങൾക്ക് ദൈവം നല്ലത് വരട്ടെ. നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇത്ര നേരം എന്നെ ശ്രവിച്ച, എന്നെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എല്ലാവിധ ഭാവവും നേരുന്നു. നന്ദി, നമസ്കാരം.